ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റയൻസ് സ്ലോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുണ്ടിലെ കറുപ്പ് നിറം മാറ്റിയെടുക്കാനും നിറം വെക്കാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും ചുണ്ട് നല്ലതുപോലെ ലൈറ്റേൺ ആക്കിയെടുക്കാനും ഞാൻ ചെയ്ത് നോക്കി ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങളും നല്ല ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താലും മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം ഏതൊരു കാര്യവും നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അപ്പം ഞാൻ ഈ ചെയ്യുന്ന പാക്കും ടിപ്സും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക എനിക്ക് അതായത് ചുണ്ടൊന്ന് ലൈറ്റേൻ ആകാനും നിറം വയ്ക്കാനും യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് തന്നെയെന്ന് പറയുന്നത് ഒരു ലിപ് സ്ക്രബാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഹണിയാണ് ആവശ്യം ഒരു ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ലിപ്സ്ക്രബ് റെഡി ആയിട്ടുണ്ട് ശേഷം ഇത് ചുണ്ടിൽ നല്ലതുപോലെ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് സ്ക്രബ് ചെയ്യാം ശേഷം ഇത് ചെറു ചൂട് വെള്ളത്തിൽ വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് വീക്കിലി ത്രീ ടൈംസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്ക് ചുണ്ടിലെ ഡെഡ് സെല്ലിനെ നീക്കം ചെയ്യാനും ചുണ്ട് നല്ലതുപോലെ നിറം വയ്ക്കാനും ലൈറ്റൻ ആകാനും ഈ ഒരു സ്ക്രബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് പറയാൻ പോകുന്നത് രണ്ടാമത്തെ പ്യ്ക്കാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് മാതളത്തിൻ്റെ ജ്യൂസും ഷുഗർ പൗഡറും ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യാം ഈയൊരു പാക്ക് വീക്കിലി ഫോർ ടൈംസ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാതളത്തിൻ്റെ വിത്ത് പൊടിച്ച് പാലിന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് ചിലർക്ക് ഇത് അലർജി ആയിരിക്കും അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുമ്പോൾ തന്നെ അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് യൂസിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തന്നെ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താൽ മതിയാകും ഈ ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നല്ല ഒന്ന് രണ്ട് റിസൾട്ട് നല്ലതുപോലെ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം നൈറ്റ് കടക്കുന്നതിന് മുൻപ് ഒരു പൊട്ടറ്റോയുടെ പകുതി മുറിച്ചെടുത്ത് ചുണ്ടിൽ അഞ്ച് മിനിറ്റ് റബ്ബ് ചെയ്യാവുന്നതാണ് മോർണിംഗ് ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്ത് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി ഇത് വൈപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഒരു ടിപ്പ് നോക്കാം ബീട്രൂട്ട് ജ്യൂസ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഡെയിലി അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്ത് റബ്ബ് ചെയ്യാം ഇത് ഡെയിലി അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ അതായത് ഫ്രീ ടൈമിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് എപ്പോഴും യൂസ് ചെയ്താലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റിപ്ലൈ ഇത് റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാകാൻ സാധിക്കും അടുത്തത് നോക്കാം മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹണിയാണ് ആവശ്യം ഹണി ചുണ്ടിൽ കിടക്കുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യാം മോർണിംഗ് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊന്ന് നോക്കാം അടുത്തതായിട്ട് ഞാൻ വീക്കിലി ടു ടൈംസ് യൂസ് ചെയ്യാറുള്ള ഒരു സ്ക്രബാണ് പറയുന്നത് ഇത് എനിക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ളത് ബ്രൗൺ ഷുഗർ ലെമൺ ജ്യൂസ് ഹണി വാനില ഇത്രയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് അപ്ലൈ ചെയ്യുക ഈ ഒരു പാക്ക് ടു ത്രീ അവേഴ്സ് കഴിഞ്ഞ് വൈപ്പ് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ് ഈ ഒരു പാക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് അടുത്ത ലാസ്റ്റായിട്ടുള്ളൊരു പാക്ക് നോക്കാം ഇത് ഞാൻ വീക്കിലി വൺസ് ടൈം തയ്യാറുള്ളൊരു പാക്കാണ് ഇത് നല്ലതുപോലെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം ബ്രൗൺ കളറിലുള്ള പഞ്ചസാര ഹണി സിന്നമൺ പൗഡർ ഇത് മൂന്നും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ കൂൾ വാട്ടറിലോ വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കുറച്ച് പാക്കുകളും ടിപ്സൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാലന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്